ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് വന്നത്. തൃശ്ശൂർ പുത്തൂർ കൈനൂർ ചിറയിൽ കുളിക്കാൻ ഇറങ്ങിയ നാല് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളായ അബി ജോൺ, നിവേദ് കൃഷ്ണൻ, സിയാദ് ഹുസൈൻ എന്നിവരും എലത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയായ അർജുനുമാണ് മരിച്ചത്. മൂർക്കനിക്കര സെന്ററിൽ നിന്ന് 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം. ഹൈവേയോട് ചേർന്ന ഇടം, എന്നാൽ ഗ്രാമീണ ഭംഗിയുണ്ട്. ഇത് തന്നെയാണ് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതിലെ പ്രധാന ഘടകം. ഇക്കാണുന്ന ചിറയുടെ സൗന്ദര്യം തന്നെയാണ് മുഖ്യ ആകർഷണം. പക്ഷേ അപരിചിതമായ ജലസ്രോതസ്സുകളിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. ചിറ കാണാനിറങ്ങിയ 3 പെൺകുട്ടികൾ താഴെ കുളിച്ചുകൊണ്ടു നിന്ന യുവാക്കളുടെ ശബ്ദം കേൾക്കാഞ്ഞിട്ടാണ് താഴേക്ക് നോക്കിയത്. പിന്നീട് കണ്ടത് 4-ാമത്തെ യുവാവ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നു. പിന്നീട് അവർ അവരുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു. അപ്പോഴേക്കും യുവാക്കൾ മുങ്ങിത്താഴ്ന്നിരുന്നു. പിന്നാലെ ഈ സുഹൃത്ത് പോലീസിന് നൽകിയ വിവരമാണ് യുവാക്കളെ തിരഞ്ഞ ഫയർഫോഴ്സ് സംഘത്തെ ഇവിടേക്ക് എത്തിച്ചത്. താരതമ്യേന ഒഴുക്കു കുറഞ്ഞ ഇടമാണ്. പക്ഷേ അപകടങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാർ പല മുന്നറിയിപ്പുകളും ഇവിടെ എത്തുന്നവർക്ക് നൽകിയതുമാണ്. പക്ഷേ അവയെല്ലാം അവഗണിച്ചു. ഒടുവിൽ കാത്തിരുന്നത് വൻ ദുരന്തവും. ഞാൻ 4 കുട്ടികൾ ഇവിടെ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ കുളിക്കണതിൻ്റെ ഇടയിൽ പറ്റിയ ഒരു അപകടമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കുട്ടികളോട് വരുമ്പോൾ തന്നെ നമ്മൾ ഒരാളോട് കൂടി പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിച്ച് പോകാന്നുള്ള ഒരു ഇത്. നമുക്കിതിനെ പറ്റി ഇവിടെ ഉണ്ട്, കുഴികളുണ്ട്, ഇതവർക്ക് അറിയില്ല. ആഴം കുറവാണ്, പക്ഷേ വില്ലനാകുന്നത് വഴുക്കലാണ്. കാലൊന്നു വഴുതിയാൽ പിന്നീടെത്തുക എനിക്കു പിന്നിൽ കാണുന്ന ഈ ചതിക്കുഴിയിലേക്കാണ്. തിരിച്ചറിഞ്ഞിട്ടുണ്ട്, 4 കുട്ടികൾ ഇവിടെ സെന്റ് അലോഷ്യസും സെന്റ് ജോൺസും സെന്റ് തോമസ് കോളേജിൽ നിന്ന കുട്ടികളാണ്. ഇതിൽ 3 പേര് സെന്റ് അലോഷ്യസിലും 1 സെന്റ് തോമസ് കോളേജിലെ കുട്ടിയാണ്. ഈ ചിറ വളരെ ആഴമൊന്നുമില്ല, ഒരു 15 അടി ഏകദേശമൊക്കെ ആഴം വരുന്ന ഭാഗത്താണ്. എനിക്കൊന്നും ഈ കുട്ടികൾ ഇവിടെ കുറച്ച് സ്ലിപ്പാവുന്ന ഏരിയയാണ്. അപ്പോഴത്തേക്ക് ഇവർ മുകളിലിരുന്ന് കുളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ആ സമയത്ത് സ്ലിപ്പായിട്ടായിരിക്കണം ഈ വെള്ളത്തിലേക്ക് വീഴുന്നിട്ടുണ്ടാവുക. മിനിറ്റുകളുടെ ഇടവേളകളിൽ 4 ജീവനാണ് നഷ്ടമായത്. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സങ്കടക്കടലിലേക്ക് തള്ളിവിടുകയാണ് ഈ മരണങ്ങൾ. ആസ്വാദനവും ആഹ്ലാദവും ഒക്കെ കരുതലോടെയാകണമെന്നാണ് ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ്ജി 24. മരണം മാടി വിളിക്കുന്ന ഇത്തരം ജലാശയങ്ങൾ കടുത്തു പോകുമ്പോൾ കുട്ടികൾ ഒന്ന് ആലോചിക്കുക, നിങ്ങളെ കാത്ത് വഴിക്കണ്ണുമായി വീട്ടിൽ ആളുകൾ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും വലിയ സങ്കടമായിപ്പോയി. ആ 4 കുട്ടികൾ നഷ്ടപ്പെട്ട ആ വീട്ടുകാരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. അവരുടെ ജീവിതത്തിന് തന്നെ അർത്ഥശൂന്യത അനുഭവപ്പെടുന്ന ഒരു ദിവസമാണെന്ന് ആ ദുഃഖത്തിൻ്റെ ആഴം നമുക്കും മനസ്സിലാകുന്നു. നമുക്ക് മക്കളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് കാണേ കാണേ കുട്ടികൾ ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ അവർക്കതൊന്നും താങ്ങാൻ കഴിയില്ല. ആ ദുഃഖത്തിൽ നമ്മളും 24 പങ്കുചേരുന്നു.